കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ ആയിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് പേരാണ് മരിച്ചത് എണ്ണൂറ്റി അറുപത്തിമൂന്ന് പേർക്കാണ് ഇന്നലെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് പതിനേഴായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം കടന്നു ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചാണ് ന്യൂയോർക്കിലെ മരണസംഖ്യ ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരം കടന്നപ്പോൾ മരണസംഖ്യ പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടായി മാസാചറ്റ്സിൽ രോഗികളുടെ എണ്ണം തൊണ്ണൂറായിരം കടന്നു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറോണ വൈറസ് ചൈനയിൽ നിന്നാണ് വന്നതെന്ന ആരോപണം ആവർത്തിച്ചു ഇതിന് അമേരിക്ക ലഘുവായി കാണില്ലെന്ന് ട്രംപ് ഭീഷണി മുഴക്കി ഈ വൈറസ് ചൈനയിൽ നിന്നാണ് വന്നത് ഞങ്ങൾക്കിതിൽ അതൃപ്തിയുണ്ട് ഇരു രാജ്യങ്ങളും ഒരു വാണിജ്യ കരാറിൽ ഒപ്പിട്ട് അതിന്റെ മഷി ഉണങ്ങും മുമ്പാണ് ഇത് സംഭവിച്ചത് ഞങ്ങൾ ഞങ്ങളിതിന് ലഘുവായി കാണില്ലെന്ന് ട്രംപ് പറഞ്ഞു ചൈനയുടെ കഴിവുകേടാണ് ലോകത്ത് മൂന്ന് ലക്ഷത്തിലധികം പേരുടെ ജീവനെടുത്ത കൂട്ടക്കൊലയ്ക്ക് കാരണമായതെന്ന് ട്രംപ് ഇന്നലെ ആരോപിച്ചിരുന്നു അമേരിക്കയെ തകർക്കാനാണ് ചൈന ശ്രമിച്ചത് കൊറോണ വൈറസ് വ്യാപനം വൻതോതിൽ നടക്കുമ്പോൾ തെറ്റായ വിവരങ്ങളുടെ പ്രചരണമാണ് ചൈന നടത്തുന്നതെന്നും ട്രംപ് ഇന്നലെ ആരോപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ